ഹലോ, എല്ലാവർക്കും മക്രി ടെക് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. കേരളത്തിൽ എല്ലാ സീസണിലും കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു ക്രോപ്പാണ് ചീര. ചീരയുടെ കൃഷിരീതിയും അറിയേണ്ട കുറച്ച് കാര്യങ്ങളുമാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ചുവന്ന ചീര കൃഷി ചെയ്യുന്നവർ ഇത് നല്ല മഴക്കാലത്ത് കൃഷി ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. ചീര കൃഷിക്കായി നിലം ഒരുക്കുമ്പോൾ ഒപ്പം അതിൽ കുറച്ച് കമ്പോസ്റ്റ് കൂടിയിട്ട് മിക്സ് ആക്കുക. ഇനി മഴക്കാലത്തൊക്കെയാണ് നടുന്നത് എങ്കിൽ കുറച്ച് പൊങ്ങിയിട്ട് കിടങ്ങുകൾ ഉണ്ടാക്കുക. അതെന്തിനാന്ന് വെച്ചാല് വെള്ളം കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നടുന്നതിന് മുന്നേ കമ്പോസ്റ്റ് ഇട്ട് മണ്ണ് നല്ലപോലെ മിക്സ് ചെയ്യണം. അതുപോലെ 100 കിലോഗ്രാം യൂറിയയും 50 കിലോഗ്രാം ഫോസ്ഫറസും 50 കിലോഗ്രാം MOP ഒരു ഹെക്ടർ എന്ന തോതിൽ കൊടുക്കണം. ഇതെങ്ങനെയാ കൊടുക്കേണ്ടത് എന്ന് വെച്ചാല് കിടങ്ങുണ്ടാക്കിയതിനു ശേഷം യൂറിയയും ഫോസ്ഫറസും 50 കിലോഗ്രാം ഒരു ഹെക്ടർ എന്ന തോതിൽ കൊടുക്കുക. ബാക്കി 50 കിലോഗ്രാം യൂറിയ നിശ്ചിത ഇടവേളകളിലായിട്ടും കൊടുക്കണം. ഇനി വിളവ് കൂട്ടാനായിട്ട് 1% യൂറിയ ഓരോ വിളവെടുപ്പിന് ശേഷവും സ്പ്രേ ചെയ്ത് കൊടുക്കണം. ഇനി രോഗങ്ങളും കീടങ്ങളും വന്നു കഴിഞ്ഞാല് കെമിക്കൽസ് ഉപയോഗിക്കാതിരിക്കാൻ പരമാവധി ശ്രമിക്കണം. ചീരയിൽ കാണുന്ന പ്രധാനമായിട്ടുള്ള ഒരു രോഗമാണ് ലീഫ് ബ്ലൈറ്റ് എന്ന് പറയുന്ന ഈ ഒരു രോഗം. ഇത് നിയന്ത്രിക്കാനായിട്ട് സ്യൂഡോമോണാസും ട്രൈക്കോഡേമയും സ്പ്രേ ചെയ്ത് കൊടുക്കാം. വേറൊരു മാർഗമാണ് ചാണകം വെള്ളത്തിൽ കലക്കിയിട്ട് അതിന്റെ തെളിയെടുത്തതിന് ശേഷം സ്യൂഡോമോണാസുമായിട്ട് മിക്സ് ആക്കിയിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അതുപോലെ മഞ്ഞപ്പൊടിയും ബേക്കിംഗ് സോഡയും 5:1 എന്ന അനുപാതത്തിൽ എടുത്തിട്ട് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്യുന്നതും ഈ രോഗത്തെ നിയന്ത്രിക്കാൻ പറ്റും. അപ്പോ ചീര കൃഷി ചെയ്യുന്നവര് ഈ കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.